ഫെസ്റ്റിവൽ സീസൺ ഒക്കെ ആണല്ലോ അല്ലേ. നവരാത്രി കഴിഞ്ഞു, ഇനിയിപ്പോ നമ്മൾ ദീപാവലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പൊ ദീപാവലി ഒക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വെജിറ്റബിൾ കറി ആക്കാന്ന്. ഞാൻ ചെയ്യുന്നൊരു വെജിറ്റബിൾ കറിയാണ് വഴുതനങ്ങ കറി, ബ്രിഞ്ചൽ സ്റ്റഫ്ഡ് കറി. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ദീപാവലി ആശംസകൾ. നമുക്കൊരു വീഡിയോ കാണാം. ഈ വഴുതനങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ എന്താ ഈ ടൈപ്പ് വഴുതനങ്ങ എടുത്തിരിക്കുന്നത് കേട്ടോ. നോർമലി ഈ ടൈപ്പ് വഴുതനങ്ങ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയായത്, ചപ്പാത്തിയുടെ റൈസിന്റെ ഒക്കെ കൂടെ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ആയത്. ഈ വഴുതനങ്ങ എടുക്കുമ്പോൾ ഇതിന്റെ ഈ നീണ്ടിരിക്കുന്ന ഈ തണ്ട് നമ്മൾ കട്ട് ചെയ്ത് കളയണ്ട, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. നമ്മൾ ഇനി ഇത് ഫ്രൈ ചെയ്യുമ്പോഴും കറി വയ്ക്കുമ്പോഴൊക്കെ നമുക്ക് ഈ വഴുതനങ്ങ ഇങ്ങനെ ഹോളായിട്ട് തന്നെ ഇരിക്കണം. നമ്മൾ ചെറുതായിട്ട് ഇത് കീറി കൊടുക്കുകയുള്ളൂ. അപ്പൊ അത് ഫുള്ള് വിട്ടുപോകാതിരിക്കാനായിട്ട് അതവിടെ ഇരുന്നോട്ടെ, അത് കട്ട് ചെയ്ത് കളയരുത്. ഇനിയിപ്പോ ഇതെങ്ങനെയാ കട്ട് ചെയ്യണമെന്ന് ഞാൻ പറയാം. ഇതാ ഇതുപോലെ ഞാനിപ്പോ ഈ കട്ട് ചെയ്യണ പോലെ എക്സ് പോലെ കട്ട് ചെയ്യണം, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും. താഴെ വരെ കട്ട് ചെയ്യാം, പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് വിട്ടുപോകരുത്. ഇതിപ്പോ നമുക്കിങ്ങനെ രണ്ട് പോർഷൻ ആയിട്ട് നമുക്കിങ്ങനെ അകത്തിയെടുക്കാൻ പറ്റും. ഇതിന്റെ അകത്ത് എന്തെങ്കിലും കേടോ പുഴുവോ ഉണ്ടെങ്കിന്നൊക്കെ ഇപ്പൊ നോക്കിയെടുത്താൽ മതി. ഇങ്ങനെ പൊളിഞ്ഞിരിക്കുന്ന ഈ പോർഷനിൽ നമുക്ക് മസാല തേച്ച് വെക്കാനുള്ളതാ. എല്ലാ വഴുതനങ്ങയും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം. കട്ട് ചെയ്ത മുഴുവൻ വഴുതനങ്ങ ഞാനിവിടെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്, അതവിടെ ഇരുന്നോട്ടെ. ഇനിയിപ്പോ നമുക്ക് ബാക്കി ഗ്രേവിയൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലെണ്ണയോ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാവേ. ഇനി ഇതിലേക്ക് ഒരു സവോള നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. വലിയൊരു സവോള ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഈ രണ്ടാമത് വേറെ സവോളയൊന്നും വഴറ്റി ചേർക്കുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ ഒരു വലിയ സവോള തന്നെ എടുത്തിരിക്കുന്നത്. ഇത് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമുക്ക് ഇനി ഇത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാനുള്ള കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ആക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് വഴറ്റി ആ റോസ് മെല്ലൊന്ന് പോട്ടെ. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. വലിയൊരു തക്കാളി എടുത്തിരിക്കണം, ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. തക്കാളി ഇതിൽ കിടന്ന് നന്നായിട്ട് വഴറ്റി നമുക്ക് വേവിച്ചെടുക്കാം. അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, തക്കാളിയിലുള്ള വെള്ളമൊക്കെ ഫുള്ള് പൊയ്ക്കോട്ടെ. നമുക്കിനി ഇത് അരച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് കറിയിലോട്ട് ചേർക്കുമ്പോൾ ഒട്ടും വെള്ളം ഇല്ലാത്ത തന്നെയാണ് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് തക്കാളി വെന്ത് നല്ല ഉടഞ്ഞു കിട്ടണം. ഇപ്പോൾ കണ്ട തക്കാളി നന്നായിട്ട് വെന്ത് നല്ല ഇപ്പം തന്നെ നല്ല സ്മൂത്ത് പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ തക്കാളി സവോളയും സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ആദ്യം ഉപ്പ് ചേർത്തിരുന്നു, അതിനനുസരിച്ച് വേണം ഇപ്പോഴും ഉപ്പ് ചേർക്കാൻ. ഇനി ഈ പൊടികൾ നന്നായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികൾ നന്നായിട്ട് കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കണം. ഇപ്പൊ പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പൊ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം വേണം നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കാൻ. വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല, ഇത് കാരണം ഇത് നല്ല മഷി പോലെയല്ലേ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ വെള്ളം ചേർത്ത് അരക്കുന്നതെങ്കിൽ, വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ വെള്ളം ചേർത്ത് അരച്ചെടുക്കുന്നത് പിന്നീട് നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ നന്നായിട്ട് ഇളക്കി വഴറ്റി വെള്ളമൊക്കെ കളഞ്ഞെടുക്കണം. ഇനിയിപ്പോൾ അത് അവിടെ ഇരുന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ആദ്യം നമ്മൾ വറക്കാനിട്ട് കൊടുക്കുന്ന നമ്മുടെ കപ്പലണ്ടിയാണ്. ഇത് കാൽക്കപ്പ് കപ്പലണ്ടിയുണ്ട്, ഇത് പച്ചക്കപ്പലണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം ഇതിട്ട് വഴറ്റുന്നത്. അതല്ല റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയ നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ തേങ്ങയൊക്കെ മൂത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇട്ട് ഇളക്കിയെടുത്താൽ മതി. ഇത് കുറച്ച് നേരം ഇതിനകത്തിട്ട് ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കാൻ പോകുന്നത്. ഇത് 1 കപ്പ് പച്ചത്തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ തേങ്ങ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് വറുത്തെടുക്കണം. നമ്മൾ തീയലിനൊക്കെ വറുത്തെടുക്കുന്ന പോലെ ഒരുപാട് അങ്ങ് വറുത്തെടുക്കണ്ട, ജസ്റ്റ് കളർ ഒന്ന് ചേഞ്ച് ആവുന്ന വരെ വറുത്തെടുത്താൽ മതി. ഈ കറി ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റിയാ. ഒന്ന് കഴിച്ചാൽ പിന്നെ നിങ്ങൾ പിന്നെയും ചപ്പാത്തിക്ക് വേണ്ടി ഇത് ഉണ്ടാക്കും. ഇപ്പൊ തേങ്ങ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ജസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെളുത്തയുള്ള 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും ഒന്ന്
മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും ചെറിയൊരു സ്മെല്ല് വരും, ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് വരും കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടിയാണ് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. അതിനൂടെ ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം രണ്ടു വട്ടം ഉപ്പ് ചേർത്തായിരുന്നു, അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ. ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്തിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇത് ഒരുപാട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണ്ട, വെള്ളം ഒട്ടും ചേർക്കാതെ വേണം. ചെറിയൊരു തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ടൊമാറ്റോ ഒണിയൻ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചും തണുത്ത് കഴിഞ്ഞപ്പോൾ അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, അത് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിരിക്കുന്നത്. അത് ഒരുപാട് പേസ്റ്റ് പോലെ ആക്കിയില്ല, ചെറിയ തരിയരിപ്പ് അത്രയ്ക്ക് വരെ അരച്ചെടുത്തിട്ടുള്ളൂ. ഇതാ ഇത് കണ്ടോ, ഇതുപോലെ ആ വെളുത്ത എള്ളിലും അതും മൂപ്പിച്ചെടുക്കുമ്പോൾ അതിന് എണ്ണമയം ഉണ്ട്, പിന്നെ നമ്മുടെ തേങ്ങയ്ക്ക് എണ്ണമയം ഉണ്ട്, അതേപോലെ കപ്പലണ്ടിക്ക് എണ്ണമയം ഉണ്ട്. അപ്പം ആ എണ്ണമയം ഒക്കെ ഉള്ളപ്പോൾ അതിൽ നമുക്ക് ഇതുപോലെ നല്ലോണം പൊടിഞ്ഞു കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഈ തേങ്ങ അരച്ചെടുത്തുണ്ടല്ലോ, അത് നമുക്ക് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചേക്കണ വഴുതനങ്ങ നമുക്ക് തേച്ച് പിടിപ്പിക്കണം. അതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വഴുതനങ്ങ ഓരോന്നായിട്ട് എടുത്തിട്ട് അതിൻ്റെ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷനിൽ അകത്തോട്ട് നമുക്ക് തേച്ച് കൊടുക്കണം. അതിലോട്ട് ഇട്ടിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് മെല്ലെയും താത്തി കൊടുത്താൽ മതി. അധികം പ്രസ് ചെയ്യരുത്, ഞാൻ പറഞ്ഞല്ലോ അത് വിട്ടു പോകരുത്, അത് അങ്ങനെ തന്നെ ഇരിക്കണം അതിൻ്റെ സൈസ്. അപ്പം ഇങ്ങനെ ഇതുപോലെ മെല്ലെ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ അത് ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്, അതിന് പുറത്തൊക്കെ മെല്ലിന് കവർ ചെയ്തെടുക്കാം. ഇതേപോലെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം. തേങ്ങ അരച്ച് വെച്ച പേസ്റ്റാണ് ഇത് ചെയ്തെടുക്കുന്നത്, തക്കാളിയും ഒണിയനും കൂടെ അരച്ച പേസ്റ്റ് അല്ല, അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാ വഴുതനയുടെയും ഞാനിത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിതൊന്ന് പാനിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതും സൺഫ്ലവർ ഓയിലോ നമ്മുടെ നല്ലെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഇനി എണ്ണയിലേക്ക് ഈ വഴുതനങ്ങ എടുത്തു വെച്ചു കൊടുക്കാം. എല്ലാം വെച്ചിട്ട് അടച്ചു വെച്ച് 2 മിനിറ്റ് സിമ്മിലിടാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതൊന്ന് തുറന്നിട്ട് വഴുതനങ്ങ എല്ലാം തിരിച്ചു വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി അടച്ചു വെച്ച് 2 മിനിറ്റ് സിമ്മിലിടാം. ഇപ്പൊ 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിത് എടുത്ത് മാറ്റാം. ഇനി അതേ എണ്ണയിലോട്ട് തന്നെ നമുക്ക് 1/2 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ എന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളിയും സവോളയും കൂടെ അരച്ചു വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈ സ്റ്റെപ്പിലാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിത് അരച്ചപ്പോൾ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഈ എണ്ണയിലിട്ട് നല്ലോണം വഴറ്റി വഴറ്റി നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം. ഡ്രൈ ആക്കി എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിനാണ് ഒരു ടേസ്റ്റ്. നമ്മളിനി കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്, പക്ഷെ ഇതിലിങ്ങനെ ഡ്രൈ ആയിട്ട് എടുക്കുന്നതിനാണ് ടേസ്റ്റ് കിട്ടുന്നത്. ഞാനിപ്പോൾ വെള്ളവും ചേർത്തിട്ടില്ല, അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആ തേങ്ങ അരച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നല്ലോ, നമ്മൾ ആ വഴുതനങ്ങയിൽ സ്റ്റഫ് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കിയുള്ള അരപ്പ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി നോക്കട്ടെ പാകമായി. ഒന്ന് വെള്ളം കുറച്ചുകൂടി വേണം തോന്നുന്നു, കാരണം നമ്മൾ ഇനി ഇതിലേക്ക് വഴുതനങ്ങ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അത് വെന്ത് ഒരുപാട് കുറുകി പോകാൻ നമുക്ക് ചാറ് കുറച്ച് വേണ്ടേ. അപ്പോൾ 1/2 കപ്പോട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ മൊത്തം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്ന പുളി പിഴിഞ്ഞ വെള്ളം, ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്താൽ
അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് ടേസ്റ്റ് നോക്കണം. പിന്നെ ഇനി ഇതിലേക്ക് ഇത്തിരി ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ 3 പീസ് ശർക്കര ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പൊക്കെ ഇപ്പൊ ഉണ്ടാവും. ആദ്യം 3 ട്രിപ്പ് ഉപ്പിട്ട് കൊടുത്തതല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയോണം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നടക്കി കൊടുത്തിട്ട് ഒന്ന് തിളച്ചു വന്നിട്ട് നമുക്ക് വഴുതനങ്ങ ഓരോന്നായിട്ട് പെറുക്കി വെച്ചു കൊടുക്കാം. ഇപ്പൊ തിളച്ചിട്ടുണ്ട്. ഇനി വഴുതനങ്ങ ഞാൻ ഓരോന്നായിട്ട് പെറുക്കി വെച്ചു കൊടുക്കട്ടെ. ഈ വഴുതനങ്ങ എടുക്കുമ്പോൾ സൂക്ഷിക്കണം പൊടിഞ്ഞു പോകാതെ, നല്ല കെയറോടുകൂടി എടുത്തു വെച്ചു കൊടുക്കണം. ഇനിയിപ്പോ അടച്ചു വെച്ചിട്ട് നമുക്ക് സിമ്മിലിട്ടിട്ട് 5 മിനിറ്റ് വരെ വെക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓരോ വഴുതനങ്ങ ഒന്നുകൂടെ തിരിച്ചു വെച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി അടച്ചു വെക്കണം. ഇനി നമുക്ക് ഒന്നുകൂടി അടച്ചു വെച്ച് 5 മിനിറ്റ് വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇതാ നോക്ക, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ഇതുവരെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ചപ്പാത്തിക്ക് കഴിക്കാം, റൈസിന്റെ കൂടെ ഒക്കെ കഴിക്കാം. ഇത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. വേഗം എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കണം, കമന്റ്സ് ഒക്കെ തരണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. ഇഷ്ടപ്പെട്ടവരൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാവോ. അപ്പൊ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. Thank you.